കാലുകൾ രാത്രിയിൽ നിങ്ങളുടെ കുട്ടിയെ ഉണർത്തിയിരുത്താറുണ്ട്. ഗ്രോയിങ് പെയിൻ എന്ന് അറിയപ്പെടുന്ന ഈ വളർച്ചാ വേദന പ്രീ സ്കൂളേഴ്സിലും പ്രീ ടീൻസിലും കൂടുതലായി കണ്ടുവരും. ഹായ്, ഐ എം ഡോക്ടർ ഷിമി. ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവർ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതാത് സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. രണ്ടു കാലുകളിലും അനുഭവപ്പെടുന്ന പേശി വേദനയാണ് ഗ്രോയിങ് പെയിൻ. ഇങ്ങനെയുള്ള വേദന സാധാരണയായി ഉച്ച തിരിഞ്ഞ് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലാണ് സംഭവിക്കാറ്. ഗ്രോയിങ് പെയിൻ കുട്ടിക്കാലത്ത് തന്നെ ആരംഭിക്കുന്നത് കൊണ്ട് ഈ വർദ്ധിച്ചു വരുന്ന വേദന രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ കുട്ടികളുടെ ഉറക്കം നഷ്ടമാകുന്നതിന് കാരണമാണ്. ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു ഏജ് ഗ്രൂപ്പ് 3 to 4 വയസ്സ് വരെയുള്ള കുട്ടികളും 8 to 12 വയസ്സ് വരെയുള്ള കുട്ടികളിലുമാണ്. കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ കാലുവേദന ഗ്രോയിങ് പെയിൻ എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും ഇത് ഗ്രോത്ത് സ്പർട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ ഇന്നും ലഭ്യമല്ല. അപ്പോൾ പിന്നെ ഈ കാലുവേദനയ്ക്ക് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ കുട്ടികളുടെ പേശിയെ തളർത്തുന്ന കുട്ടിക്കാല ആക്ടിവിറ്റീസ് ആണ് ഈ വേദനയ്ക്ക് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം. ഓട്ടം, ചാട്ടം തുടങ്ങിയവയൊക്കെ. ഗ്രോയിങ് പെയിനിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾക്കുണ്ടാകുന്ന എല്ലാ കാലുവേദനകളും ഗ്രോയിങ് പെയിൻ ആകണമെന്നില്ല. ഗ്രോയിങ് പെയിനിന്റെ ലക്ഷണങ്ങൾ കുട്ടികളിൽ വ്യത്യസ്തമായിരിക്കും. ചില കുട്ടികൾക്ക് അതിതീവ്രമായ കാലുവേദന അനുഭവപ്പെടാം. മറ്റു ചില കുട്ടികൾക്ക് വേദന ഉണ്ടാകണം എന്നില്ല. അതുപോലെ തന്നെ ഗ്രോയിങ് പെയിൻ എല്ലാ ദിവസവും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇടവിട്ടുള്ള ദിവസങ്ങൾ, മാസത്തിൽ ചില ദിവസങ്ങളിൽ മാത്രം എന്നിങ്ങനെ ഈ വേദന അനുഭവപ്പെടാം. പ്രധാനമായും ഈ വേദന അനുഭവപ്പെടുന്നത് മുമ്പ് മെൻഷൻ ചെയ്തതുപോലെ ഉച്ച തിരിഞ്ഞുള്ള സമയങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ പകൽ സമയത്തെ മറ്റ് കായിക ആക്ടിവിറ്റീസിനെ ഇത് കാര്യമായി ബാധിക്കുന്നില്ല. വൈകുന്നേരങ്ങളിൽ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിലും രാവിലെ ഉറക്കമുണരുമ്പോൾ ഈ വേദന അപ്രത്യക്ഷമാകാം. ഇത് ഗ്രോയിങ് പെയിനിന്റെ ഒരു സവിശേഷതയാണ്. പക്ഷേ പല മാതാപിതാക്കളും ഈ ലക്ഷണം കുട്ടികളുടെ ഒരു കള്ളത്തരമായി കൺസിഡർ ചെയ്യാറുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. വൈകുന്നേരങ്ങളിലാണ് ഗ്രോയിങ് പെയിൻ അനുഭവപ്പെടുന്നത്. രാവിലെ ആ വേദന അപ്രത്യക്ഷവുമാകാം. പൊതുവെ രണ്ട് കാലുകളിലും ഗ്രോയിങ് പെയിൻ അനുഭവപ്പെടാം. പ്രധാനമായും തുടയുടെ മുൻവശത്ത്, കാലുകൾക്ക് പിന്നിൽ, മുട്ടിന് പിന്നിൽ, ഈ ഭാഗങ്ങളിലാണ് ഗ്രോയിങ് പെയിൻ കൂടുതലായി അനുഭവപ്പെടുന്നത്. എങ്ങനെയാണ് ഒരു ഗ്രോയിങ് പെയിൻ നമ്മൾ തിരിച്ചറിയുന്നത്? നിങ്ങളുടെ കുട്ടിയെ പരിശോധിച്ച ശേഷം നിങ്ങളുടെ കുട്ടിയുടെ ലക്ഷണങ്ങളും മറ്റ് മെഡിക്കൽ ഹിസ്റ്ററിയും പരിശോധിച്ച ശേഷം ഒരു ഡോക്ടർക്ക് നിങ്ങളുടെ കുട്ടിയുടെ ഗ്രോയിങ് പെയിൻ നിർണ്ണയിക്കുവാൻ സാധിക്കുന്നതാണ്. ഇത് വീണ്ടും ഇതിന്റെ ലക്ഷണങ്ങളും ഇത് തിരിച്ചറിയുന്നതും എടുത്തു പറയാൻ കാരണം എല്ലാ കാലുവേദനകളും ഗ്രോയിങ് പെയിൻ അല്ല എന്നുള്ള വസ്തുത കൊണ്ടാണ്. കുട്ടികൾക്ക് തുടർച്ചയായ കാലുവേദനയുണ്ട്. അത് ഒരു കാലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. മാത്രവുമല്ല, എന്തെങ്കിലും ഫിസിക്കൽ അബ്നോർമാലിറ്റിയും കാലുകൾ കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതാണ്. മറ്റു ബ്ലഡ് പരിശോധനകളിലൂടെയും എക്സറേകളിലൂടെയും അതിന് പിന്നിലെ കാരണം കണ്ടെത്താൻ കഴിയുന്നതാണ്. ഗ്രോയിങ് പെയിൻ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്? ട്രീറ്റ്മെന്റ് എന്തായിരിക്കണമെന്ന് നിശ്ചയിക്കപ്പെടുന്നത് നിങ്ങളുടെ കുട്ടിയുടെ കാലുവേദനയുടെ തീവ്രത അനുസരിച്ചാണ്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ വേദന ലഘൂകരിക്കുന്നതിന് വേണ്ടി ഉതകുന്നതാണ്. കാലുകൾ നന്നായി മസാജ് ചെയ്യുക, കാലുകളുടെ പേശികൾ വലിച്ചു നീട്ടുക, അതുപോലെ തന്നെ ഒരു ഹീറ്റിംഗ് പാഡോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള ക്ലോത്ത് കൊണ്ട് ആ കാലിലൊന്ന് പ്രസ് ചെയ്യുക, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന ചില റെമഡീസാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികളുടെ കേസിൽ ഉറങ്ങുന്ന സമയത്ത് അത് ചെയ്യാതിരിക്കുക, കാലിൽ പൊള്ളാതെ സൂക്ഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിലെടുക്കണം. വേദന സംഹാരികൾ പറയുമ്പോൾ ഒരിക്കലും ആസ്പിരിൻ കുട്ടികൾക്ക് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. കാരണം റേ സിൻഡ്രോം പോലെയുള്ള ജീവന ഭീഷണിയായ പല കണ്ടീഷനും ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ആസ്പിരിൻ കുട്ടികൾക്ക് പൊതുവെ റെക്കമെൻഡ് ചെയ്യാത്തത്. ഗ്രോയിങ് പെയിന് കാലുവേദന ഉണ്ടാകും. ഗ്രോയിങ് പെയിൻ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ കാലുവേദന ഉണ്ടാകാം. ഏത് സാഹചര്യത്തിലാണ് നിർബന്ധമായും നിങ്ങൾ വൈദ്യസഹായം തേടേണ്ടത് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ടത്? ഗ്രോയിങ് പെയിൻ കാലുകളിൽ അനുഭവപ്പെടും എന്ന് പറയുന്നതിൻ്റെ കൂടെ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ട് കാലുകളിലും ഗ്രോയിങ് പെയിൻ അനുഭവപ്പെടും.
ഒരു കാലുകളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്ന കാലുവേദനകൾ ഗ്രോയിങ് പെയിൻ ആകണമെന്ന് ഇല്ല. അതുപോലെ തന്നെ ഗ്രോയിങ് പെയിൻ എന്ന് പറയുന്നത് പേശി വേദനയാണ്. കുട്ടിയുടെ പേശികൾക്കാണ് വേദന അനുഭവപ്പെടുന്നത്. അതേസമയം കുട്ടികളുടെ സന്ധികൾക്കാണ് വേദന അനുഭവപ്പെടുന്നതെങ്കിൽ അതും ഗ്രോയിങ് പെയിൻ ആണെന്ന് ഒരിക്കലും കരുതരുത്. കാലുവേദനയോടനുബന്ധിച്ച് പനി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഗ്രോയിങ് പെയിനോടനുബന്ധിച്ച് പനി ഉണ്ടാകില്ല. ഇനി തുടർന്ന് പറയാൻ പോകുന്ന ചില ലക്ഷണങ്ങളും കുട്ടിക്ക് ഉണ്ടായെങ്കിൽ ഒരിക്കലും ഗ്രോയിങ് പെയിൻ ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒന്ന്, വീഴ്ച കൊണ്ടോ അല്ലെങ്കിൽ മുറിവ് കൊണ്ടോ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന കാലുവേദന. രണ്ട്, പനി. മൂന്ന്, കുട്ടിക്ക് വിശപ്പില്ലായ്മ. നാല്, കുട്ടിയുടെ ഭാരം കുറയുന്നു. അഞ്ച്, കുട്ടിക്ക് ബലഹീനത അനുഭവപ്പെടുന്നു, ക്ഷീണം അനുഭവപ്പെടുന്നു, കുട്ടിക്ക് നടക്കാൻ സാധിക്കുന്നില്ല. ആറ്, സന്ധികളിലോ കാലുകളിലോ നീർവീക്കങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിർബന്ധമായും നിങ്ങൾ വൈദ്യസഹായം തേടേണ്ടതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോയാണ്. കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന കാലുവേദനയും അവയ്ക്ക് പിന്നിലെ കാരണവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില ലക്ഷണങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദം എന്ന് തോന്നുന്നു എങ്കിൽ മാത്രം മറ്റുള്ളവരിലോട്ടും ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.